ഹായ് ഗയ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ നമ്മള് നിങ്ങളെല്ലാം തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒന്റാരിയോ എന്ന് ബ്രിട്ടീഷ് കൊളംബിയയ്ക്ക് പോവാണ്. കാനഡയിലെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തോട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 5000 കിലോമീറ്റേഴ്സ് ഉണ്ട് നിയർ ബൈ. ഒരു 4 ഡേയ്സ് 5 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. സിംഗിൾ ഡ്രൈവ് ആണ് ശരിക്കും, 2 ദിവസം കൊണ്ട് എത്താവുന്നതാണ്. പക്ഷെ ഒറ്റ അടിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നിർത്തി നിർത്തിയൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഒന്റാരിയോ, മാനിറ്റോബ, സസ്കാച്ചവൻ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം ഓൾ കാനഡ ട്രിപ്പ് പോലെ തന്നെയാണ്, നമ്മളിവിടുന്ന് മൂവി ചെയ്ത് പോകുന്നതാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾ ഒരു ഇതായിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ഓരോ സ്ഥലത്തോളം പോകുന്നുണ്ട്, കുറേശ്ശെ ഇളക്കിടും, അല്ലെ ഒറ്റ അടിക്കിടും, ഡിപ്പെൻസ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം എല്ലാവരും ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതോടൊപ്പം തന്നെ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം യാ, ഇനി ബാക്കി കാഴ്ച നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ശരി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിവിടെ സസ്കാച്ചവനാണ്. ഇപ്പം സസ്കാച്ചവന് റെജീന എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഹൈവേയുടെ സൈഡിലാണ്. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്, മടുത്ത് കഴിഞ്ഞ്. ഇപ്പോൾ ഇരുന്നിരുന്ന് മടുത്ത് കഴിഞ്ഞ് നിർത്തിയതാണ്. ഫുള്ള് എന്തോ പറയുക, മഞ്ഞാറ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഫുള്ള് പാടങ്ങളെല്ലാം അവർ വിളവെടുപ്പൊക്കെ നടത്തിയതുകൊണ്ട് ഫുള്ള് കണ്ടില്ലേ, ഉഴുത് മറച്ചിട്ടേക്കാണ്. ഫുള്ള് പരിമാരി ശവപ്പറമ്പിക്കുള പോകുന്നൊരവസ്ഥ പോലെയാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ട്രാക്ക് നമ്മൾ തിരിച്ച് ഹൈവേ കയറാൻ പോവുകയാണ്. ബാക്കി നമുക്ക് കാണാം. അപ്പം നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് 3000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്റാരിയോ തീർന്നു. ഒന്റാരിയോ 2000 കിലോമീറ്റേഴ്സ് മിച്ചമുണ്ടായിരുന്നു. പിന്നെ മാനിറ്റോബ തീർന്നു.
മാനിറ്റോബ വിന്നിപ്പെഗ് കൂടി. അത് ഇന്നലെ രാത്രി കൊണ്ട് കവർ ചെയ്തു. ഇപ്പൊ സസ്കാച്ചുവാൻ ഓൾമോസ്റ്റ് തീരാനായി, ആൽബർട്ട കയറാൻ പോവാണ് ഓൾമോസ്റ്റ്. അപ്പൊ നമുക്ക് ബാക്കി തിരിച്ച് വഴി കയറിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ആൽബർട്ട എത്തിയേക്കുവാണ്. ആൽബർട്ട കാൽഗറി എന്ന് പറയും. ആൽബർട്ടയുടെ നടുക്കായിട്ട് വരാറ് കുറെ. അപ്പം ഇവിടെയാണ് ഒടുക്കുന്ന തണുപ്പ്. കാര്യം പറയാലോ, -10 something ആണ് ഇപ്പം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു റൂം ഇവിടെ എടുത്തു, റെൻ്റ് എടുത്തു ഒരു ദിവസത്തേന് കിടക്കാനും താമസിക്കാനൊക്കെ ആയിട്ട്, ഒന്ന് ഫ്രഷ് ആകാനൊക്കെ. അപ്പം എന്തുവാ എൻ്റെ പൊന്നെ, വൈക്കിളൊക്കെ പോകാൻ വരുന്നു. പിന്നെ ഇവിടെ മൊത്തം മഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടോ, മൊത്തം തെന്നി തെറിച്ച് നിലം മൊത്തം ഫ്രോസായി കിടക്കുക. അയ്യോ വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അടിപൊളിയായിട്ട് മൊത്തം തെന്നി, വെള്ളം മൊത്തം കട്ട് ചെയ്ത് തെന്നി കിടക്കും. പിന്നെ മൊത്തം മഞ്ഞാണ് മൊത്തം. നിങ്ങളെ കാണിച്ചു തരാം. അത് ഇതുകൊണ്ടോ ഫുള്ള് മഞ്ഞ് പോലെ കിടക്കുന്നുണ്ട്, ഫുള്ള് ഫ്രീസായി കിടക്കും. തണുപ്പ് ഒന്നും പറയാറില്ല. നമ്മളൊരു നമ്മുടെ ഐപാഡും ഡ്രോണും എടുത്തിട്ടുണ്ട്, കുത്തിയിട്ട് ചാർജ് ചെയ്യാം. വണ്ടിയുടെ അകത്ത് നാളെ രാവിലെ നാളെ വന്നു കഴിയുമ്പോൾ ചേർന്ന് കാണാം. പാത്രത്തിൽ ഇരുന്ന് വെള്ളമൊക്കെ ഐസ് കെട്ടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ കയറാൻ പോകണം. നമ്മൾ ഡൗൺ സ്റ്റേഴ്സാണ് റൂം എടുത്തേക്കുന്നത്. അപ്പം booking.com നമ്മൾ ബുക്ക് ചെയ്ത് കാണാം. വേറെ ആൾക്കാർ കാണും മുറിയിലൊക്കെ. അതുകൊണ്ട് ഒച്ച അടിപൊളി. അടിപൊളിയാണ്, സ്പേസ് ഉണ്ട്, അടിപൊളി കിട്ടും. അത്യാവശ്യം ചെറിയ വർക്കൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ എന്നാ ബാക്കി, നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് പോകണം. കുറേ സ്ഥലങ്ങൾ കാണാൻ കിടക്കണം. അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി കാണാം. ശരിയാണ്, വയനാടൊന്ന് കിടന്നു തുടങ്ങണം. പിന്നെ എന്നാ ബാക്കി നാളെ കാണാം. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്,
രാവിലെ ആയി, രാവിലെ 9 മണിയായി. എന്തോ അവസ്ഥ ഉണ്ട് അവിടുത്തെ ആൽബർട്ടയിൽ. കൈ മറിക്കുന്ന തണുപ്പ കേട്ടോ, -15 സംതിങ് ഉണ്ട് ഇപ്പൊ. നമുക്ക് പോവാ, നിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നിങ്ങളെ കാണുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിപ്പോ ഹൈവേലാണ്, ഫുള്ള് നല്ല മലകളൊക്കെ ഫുള്ള് മഞ്ഞ്, പിന്നെ മഞ്ഞ് വേത്, ആകാശം നല്ല നീരച്ച്, നല്ല അടിപൊളി ഡ്രൈവാണ്. പക്ഷെ സൂക്ഷിച്ച് കണ്ട് പോണ്ട അവസ്ഥയാണ്. ഫുള്ളും വഴിയാണേലും മഞ്ഞാണ്, നല്ല അടിപൊളി സീനറിയാണ്. അപ്പൊ നമുക്ക് ബാക്കി ഞാൻ കുറെ ഗോപ്രോകൾ എടുക്കുന്നുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് ബാക്കി വിശ്വാസമൊക്കെ കാണാം.